നമസ്കാരം. ഭാരതത്തിൽ അരാജകത്വം വളർത്തുകയും വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സംഘടനകൾ എന്ന നിലയിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെയും അതിന്റെ രാഷ്ട്രീയ മുഖമായ SDPAയെയും നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നു. രണ്ടാഴ്ചകൾക്കുള്ളിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനോടകം തന്നെ നിരവധി സംസ്ഥാന സർക്കാരുകൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വന്തം നിലയിൽ നിരോധിക്കാനായി, അതാത് സംസ്ഥാനങ്ങളിൽ നിരോധിക്കാനായി നടപടികൾ എടുത്തിട്ടുണ്ട്. ജാർഖണ്ഡ് 2018 തന്നെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിരുന്നു. അന്നത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടെങ്കിലും രണ്ടാമത് വീണ്ടും ജാർഖണ്ഡ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ കർണാടക സർക്കാരും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച ഒരു കൃത്യമായ തീരുമാനം കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും മറ്റ് ചില സംസ്ഥാനങ്ങളും, ഗോവ, ഉത്തർപ്രദേശ് ഇതുപോലെയുള്ള സംസ്ഥാനങ്ങളും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്ന് വിവിധ സമയങ്ങളിലായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാന കേന്ദ്രം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പോപ്പുലർ ഫ്രണ്ടിന്റെ ആക്ടിവിറ്റീസ് തുടങ്ങിയത് കേരളത്തിലാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു മുൻ അവതാരം എന്ന് നമ്മൾക്ക് വിശേഷിപ്പിക്കാവുന്ന സിമിയുടെ പ്രഭവ കേന്ദ്രവും കേരളം തന്നെയായിരുന്നു. പക്ഷെ കേരളത്തിൽ നിന്ന് കൃത്യമായി ഇത്തരത്തിലൊരു ആവശ്യം ഇതുവരെ കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് അത്ഭുതപ്പെടുത്തുന്നതല്ല. കാരണം 2018 കേരളവും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടതായി കേന്ദ്രമന്ത്രി കിരൺ റിജു അന്ന് പറഞ്ഞെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ഒരു റിപ്പോർട്ട് നിഷേധിക്കുകയാണ് ഉണ്ടായത്. ഞങ്ങൾ അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയും ചെയ്തു. ഇത് തീർച്ചയായിട്ടും അത്ഭുതപ്പെടുത്തുന്ന ഒന്നല്ല. കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരം ആൾക്കാരുടെ വലിയ തോതിലുള്ള പിന്തുണയും അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു സംരക്ഷണവും കൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് പോലെ വിഘടനവാദ സ്വഭാവമുള്ള ഒരു സംഘടനയ്ക്ക് ഇവിടെ തഴച്ചു വളരാൻ സാധിച്ചത്. ഒരു പരിധിവരെ രാഷ്ട്രീയ മുഖ്യധാരയുടെ ഭാഗമായി മാറാൻ പോലും സാധിച്ചത്. എന്തായാലും കാര്യങ്ങൾ ഇനി മുമ്പോട്ട് അങ്ങനെ സുഗമമാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2010 ഇന്റലിജൻസ് ബ്യൂറോ ആദ്യമായി പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചുള്ള ഡോസിയർ തയ്യാറാക്കിയത്. അന്ന് അവർ ആ ഡോസിയറിൽ വളരെ കൃത്യമായി തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ ദേശവിരുദ്ധ സ്വഭാവത്തെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ സൂചിപ്പിച്ചിരുന്നു. ഈ സംഘടന രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് ആപത്താണ് എന്നും ഈ സംഘടന മുസ്ലിം തീവ്രവാദം വളർത്തുന്നതോടൊപ്പം ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിൽ തന്നെ ദളിത് അല്ലെങ്കിൽ അതുപോലെ പിന്നാക്ക വിഭാഗങ്ങളെന്ന് കരുതപ്പെടുന്നവരെ പ്രത്യേകമായി അടർത്തിയെടുക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടക്കുന്നുവെന്നും ഇതിനെല്ലാം വേണ്ടി ഇവർക്ക് വിദേശ സഹായം കൃത്യമായി ലഭിക്കുന്നുവെന്നും ആ ഡോസിയറിൽ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതെല്ലാം സംബന്ധിച്ച് കാര്യമായ പിന്നീട് ഒരു തീരുമാനങ്ങളോ അല്ലെങ്കിൽ നടപടികളോ ഉണ്ടായില്ല. അതിന് കാരണമുണ്ട്. കാരണം ഒരു സംഘടനയെ നിരോധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നിസ്സാരമായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമ്മളുടെ രാജ്യത്തെ വ്യവസ്ഥിതിയിൽ. അതിന് നിരവധി പ്രൊസീജിയറുകളുണ്ട്, നിരവധി കാര്യങ്ങൾ, നടപടിക്രമങ്ങളുണ്ട് എന്ന് മാത്രവുമല്ല, ഒരു സംഘടനയെ നിരോധിക്കുമ്പോൾ ആ സംഘടന തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കോടതിയെ സമീപിക്കും. കോടതിയിൽ ഈ വാദങ്ങൾ നിലനിർത്താനും അല്ലെങ്കിൽ കോടതിയിൽ തങ്ങളുടെ ഉത്തരവ് നടപ്പാക്കി കോടതിയുടെ ഒരു അംഗീകാരം കൂടി ലഭിക്കാനുള്ള കാമ്പ് ഇത്തരം റിപ്പോർട്ടുകൾക്കുണ്ടാവണം. അതുകൂടെ കൊണ്ടാണ് കേന്ദ്ര സർക്കാർ സമയമെടുത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തായാലും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാനുള്ള ഡോസിയർ ഇപ്പോൾ തയ്യാറാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് ഞെട്ടിപ്പിക്കുന്ന കുറെ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഡോസിയറിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഒന്ന്, കഴിഞ്ഞ വർഷം അവസാനം ഈ വർഷത്തിന്റെ തുടക്കം ഒക്കെ നടന്ന ആന്റി CAA പ്രൊട്ടസ്റ്റാണ്, പൗരത്വ ഭേദഗതിക്കെതിരെ നടന്ന, രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധങ്ങളിൽ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിനും SDPAയ്ക്കും അത് ഒരു വലിയ അക്രമമാക്കി മാറ്റിയത്. പല സ്ഥലങ്ങളിലും പല നഗരങ്ങളിലും ഡൽഹി ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ കലാപങ്ങൾ ഉണ്ടാക്കിയതിൽ പോപ്പുലർ ഫ്രണ്ടിന് ഒരു കൃത്യമായ പങ്കുണ്ട് എന്നും ഇതിനായി കോടിക്കണക്കിന് രൂപ വിദേശത്ത് നിന്ന് ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും ഈ ഡോസിയറിൽ പറയുന്നുണ്ട്. ആ കണക്കുകൾ ഒരുപക്ഷെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. 120 കോടി രൂപയാണ്
പോപ്പുലർ ഫ്രണ്ട് വിദേശത്ത് നിന്ന് ധനസമാഹരണം നടത്തിയത് ഈ ഒരു വിഷയത്തിലെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി ഈ ഡോസിയർ പറയുന്നത്. ഏതാണ്ട് 73 ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ പൈസ മാറ്റിയിട്ടുള്ളത്. 27 ബാങ്ക് അക്കൗണ്ടുകൾ റീഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ എന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ തന്നെ മറ്റൊരു സംഘടനയുമായി ബന്ധപ്പെട്ട 27 അക്കൗണ്ടുകളിലാണ് ഇതിലെ പൈസ മാറ്റിയിട്ടുള്ളത്. അതുകൂടാതെ മറ്റൊരു 37 അക്കൗണ്ടുകളുടെ കാര്യമുണ്ട്. അങ്ങനെ 73 അക്കൗണ്ടുകളിലേക്ക് ഈ പൈസ മാറ്റിയിട്ടുണ്ട്. ഈ 73 അക്കൗണ്ടുകളിൽ ചില അക്കൗണ്ടുകളിൽ വളരെ ചെറിയ തുക, 50,000 താഴെയുള്ള തുകകളായി ഇത് വ്യക്തികൾക്കും ചെറിയ സംഘടനകൾക്കും ഒക്കെ ഈ പൈസ കൊടുത്തതായിട്ട് അറിയുന്നുണ്ട്. ഇതിന്റെ മുഴുവൻ വിവരങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പക്കലുണ്ട്. ഈ ട്രാൻസാക്ഷൻസിന്റെ മുഴുവൻ ഇത് 2019 നവംബർ ഡിസംബർ 2020 ജനുവരി ഈ മാസങ്ങളിൽ നടന്ന ട്രാൻസാക്ഷൻസ് ആണ്. ഇതിനെയെല്ലാം സംബന്ധിച്ച വിശദീകരണങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കൾക്ക് നൽകേണ്ടി വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും രാജ്യത്തെ കലാപം അഴിച്ചുവിടാനും രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാനുമുള്ള ഒരു വലിയ ഗൂഢശ്രമത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ പണത്തിന്റെ വരവും ഈ പണത്തിന്റെ ചിലവഴിക്കലും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമതായി ഈ ഡോസിയറിൽ പറഞ്ഞ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം പ്രൊഫസർ ജോസഫിന്റെ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസർ ജോസഫിന്റെ കൈവെട്ട് കേസും അതേപോലെ കേരളത്തിൽ പല സ്ഥലങ്ങളിലായി നടന്ന കൊലപാതകങ്ങളുമാണ്. 27 കൊലപാതകങ്ങളുടെ ലിസ്റ്റ് തന്നെ ഈ ഡോസിയറിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം പ്രൊഫസർ ജോസഫിന്റെ കേസ് വളരെ എടുത്തു തന്നെ പറയുന്നുണ്ട്. പ്രവാചക നിന്ന എന്ന പേരിൽ ഒരു കോളേജ് അധ്യാപകന്റെ കൈവെട്ടുകയും ആ കൈവെട്ടിയത് തങ്ങളാണ് എന്ന് ഒട്ടും നിഷേധിക്കാതെ തന്നെ മുമ്പോട്ട് പോകാനാണ് PFI ശ്രമിച്ചത്. അത് പോപ്പുലർ ഫ്രണ്ടിന് സംസ്ഥാനത്തെ തീവ്രവാദ സ്വഭാവമുള്ള സമൂഹത്തിനിടയിൽ അല്ലെങ്കിൽ ആൾക്കാർക്കിടയിൽ ഒരു വലിയ പിന്തുണ ലഭിക്കാൻ വേണ്ടി അവർ മനഃപൂർവ്വം ചെയ്തതാണെന്നും ഈ ഡോസിയറിൽ പറയുന്നുണ്ട്. പ്രൊഫസർ ജോസഫിന്റെ കേസ് അല്ലാതെ ഇതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് IS ചേക്കേറാൻ വേണ്ടി പോയ ആൾക്കാരുമായി PFI ഉണ്ടാക്കിയിട്ടുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ അവർക്ക് പ്രേരകം ആയത് PFIയും PFIയുടെ നേതാക്കളാണ് എന്നുള്ള പരാമർശവും ഈ ഡോസിയറിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ സംഘബന്ധമുള്ള അതേപോലെ DYFI ബന്ധമുള്ള യുവാക്കളുടെ കൊലപാതകങ്ങളിലും PFIക്ക് ബന്ധമുണ്ട് എന്ന് ഈ ഡോസിയർ എടുത്തു പറയുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ പ്രധാന കാര്യം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ബംഗളൂരുവിൽ നടന്ന പ്രവാചക നിന്ദ എന്ന പേരിൽ നടന്ന അതിന്റെ പേരിലുള്ള പ്രൊട്ടസ്റ്റ് എന്നുള്ള നിലയിൽ അഴിച്ചുവിടപ്പെട്ട കലാപമാണ്. രാജ്യമൊട്ടാകെ കലാപങ്ങൾ ഉണ്ടാക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ സംഖ്യ മേടിച്ചു വെച്ചിരിക്കുന്ന ഒരു സംഘടന അവർക്ക് കിട്ടുന്ന എല്ലാ അവസരത്തിലും രാജ്യത്ത് കലാപങ്ങൾ, അത് ഏത് സ്ഥലങ്ങളിലായാലും വേണ്ടില്ല, എങ്ങനെയും എത്രയും പെട്ടെന്ന് കലാപങ്ങൾ ഉണ്ടാക്കുക, തങ്ങൾക്ക് ലഭിച്ച പൈസ അത് ആ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് തങ്ങളുടെ സ്പോൺസർമാരെ ബോധ്യപ്പെടുത്തുക, ഇത്തരം ചില ഉദ്ദേശങ്ങളോടുകൂടിയാണ് ബംഗളൂരുവിലും ഇവർ കലാപങ്ങൾ അയച്ചുവിട്ടത്. ആ കലാപവും ഒട്ടും യാദൃശ്ചികമല്ല എന്നും ആ കലാപത്തിന്റെ പിന്നിൽ കൃത്യമായ ആസൂത്രണം ഉണ്ട് എന്നും അല്ലാതെ പ്രവാചക നിന്ന എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ മാത്രം നടന്ന ഒരു കലാപം അല്ല അവിടെ നടന്നതെന്നും ആണ് ഇപ്പോൾ ഈ ഡോസിയറിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറയുന്നത്. എന്ന് മാത്രവുമല്ല, കർണാടകത്തിൽ നേരത്തെ തന്നെ KDF എന്ന പേരിൽ ഒരു സംഘടന 2 യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി 5 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഏതാനും വർഷങ്ങൾ മുമ്പ്. ആ സംഭവവുമായി ബന്ധപ്പെട്ടും PFIയുടെ ആൾക്കാർ, പോപ്പുലർ ഫ്രണ്ടിന്റെ ആൾക്കാർ ബന്ധപ്പെട്ടതായി അന്ന് തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു, അന്ന് തന്നെ ആരോപണം ഉയർന്നിരുന്നതാണ് സമൂഹത്തിൽ. എന്തായാലും ഈ സംഘടനയ്ക്ക് ഇത്തരം ചില കാര്യങ്ങളും ഇത്തരം ചില വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഈ സംഘടന കർണാടകത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി എടുത്തു പറയുന്നുണ്ട്. ഉത്തർപ്രദേശിലും ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ ഡോസിയറിൽ പറയുന്നുണ്ട്. അതായത് August 5 നടന്ന രാമജന്മഭൂമി ശിലാന്യാസവുമായി ബന്ധപ്പെട്ട് അതിന്റെ 2-3 ദിവസങ്ങളിൽ വ്യാപകമായി ഉത്തർപ്രദേശിൽ കലാപങ്ങൾ അല്ലെങ്കിൽ സംഘർഷം ഉണ്ടാക്കാൻ
PFI-യുടെ ഭാഗത്തുനിന്ന് ശ്രമം നടന്നിരുന്നു എന്നാണ് യോഗി ആദിത്യനാഥ് സർക്കാർ കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. പക്ഷേ യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ പോലീസ് ഇക്കാര്യത്തിൽ വളരെ ജാഗ്രത പുലർത്തുകയും കൃത്യമായി തന്നെ അറസ്റ്റുകൾ രേഖപ്പെടുത്തുകയും നിരവധി ആൾക്കാരെ പ്രിവെന്റീവ് കസ്റ്റഡിയിൽ പിടിച്ച് അകത്തിടുകയും ചെയ്തതുകൊണ്ട് ഈ കലാപങ്ങൾ നടക്കാതെ പോയി. PFI-യുടെ ഒരു സ്റ്റേറ്റ് അഡ്ഹോക് കമ്മിറ്റി മെമ്പറായ നദീം എന്ന് പറയുന്ന യുവാവാണ് ഇക്കാര്യത്തിൽ ഓഗസ്റ്റ് 4-ാം തീയതി ആണ് അയാൾ അറസ്റ്റിലാവുന്നത്. ഓഗസ്റ്റ് തുടക്കത്തിൽ തന്നെ യു പിയിൽ മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട ശിലാന്യാസവുമായി ബന്ധപ്പെട്ട് ഒരു കലാപ സൃഷ്ടിക്കാനും അരാജകത്വം സൃഷ്ടിക്കാനുമുള്ള വലിയ ശ്രമമാണ് PFI നടത്തിയത്. PFI ശിലാന്യാസത്തിനെതിരെ ഭൂമി പൂജയ്ക്കെതിരെ വലിയ ക്യാമ്പയിൻ തന്നെ കഴിഞ്ഞ കുറെ നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി യു പിയിൽ ഒരു വലിയ സംഘർഷം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് യു പി സർക്കാർ പരാജയപ്പെടുത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ PFI-യെ യു പിയിൽ നിരോധിക്കണമെന്ന് യു പി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഉത്തർപ്രദേശ്, ഗോവ, കർണാടകം തുടങ്ങിയ സംസ്ഥാനങ്ങളുടെയും കൂടി ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് PFI-യെയും PFI-യുടെ രാഷ്ട്രീയ കക്ഷി എന്ന് അറിയപ്പെടുന്ന SDP-യെയും നിരോധിക്കാൻ തന്നെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഈ അവസരത്തിൽ നമുക്ക് പങ്കുവെക്കാനുള്ളത്. നമസ്കാരം.